സുറിയാനി സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ റൈറ്റ് റവറൻ ജോസഫ് മാർ ബെർണബാസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ ജീവിത ദർശനങ്ങളും അനുഭവങ്ങളും ക്രിസ്മസ് ചിന്തകളും പങ്കുവയ്ക്കുന്ന നേരിൻ നക്ഷത്രം അഭിയോന്യ ബെർണബാസ് തിരുമേനിയുടെ ക്രിസ്മസ് ചിന്തകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എനിക്ക് വളരെ സന്തോഷം തരുന്ന ഓർമ്മകളാണ് എൻ്റെ ബാല്യകാലം. അനുഗ്രഹീതമായൊരു കുടുംബത്തിൽ ജനിപ്പാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ പിതാവ് മുണ്ടക്കയം റബ്ബർ എസ്റ്റേറ്റിലൊരു സൂപ്രണ്ടായിട്ട് ജോലി ചെയ്തിരുന്നു. ഞങ്ങൾ 7 മക്കളാണ്. എൻ്റെ മൂത്ത സഹോദരി, പിന്നീട് എൻ്റെ ബ്രദർ അച്ഛനാണ്, അടുത്ത ബ്രദർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വർക്ക് ചെയ്തിരുന്നു, രണ്ടാമത്തെ സിസ്റ്റിനെ മാർത്തോമാ സഭയിലെ ജോൺ ജോൺ അച്ഛൻ വിവാഹം കഴിച്ചു, അടുത്ത ബ്രദറ് കൽക്കട്ടയിലായിരുന്നു ദീർഘകാലം, അദ്ദേഹം ഇപ്പോഴത്തെ മെത്രാപൊലിത്ത തിരുമേനി തിരുഡോഷ സിനിമയുടെ സഹോദരിയെ വിവാഹം കഴിച്ചു. എൻ്റെ നേരെ മൂത്ത സഹോദരി അമേരിക്കയിലാണ്, കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു, വർഷങ്ങളായിട്ട് താമസിക്കുന്നു. ഞാൻ ഇളയാളാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ അഭിയോന്യ ജോസഫ് മാർ ബെർണബാസ് എപ്പിസ്കോപ്പ തിരുമേനി കോട്ടയം അഞ്ചേരി ഇളക്കാട്ട് കടുപ്പിൽ ഇ വി ജേക്കബിൻ്റെയും മാങ്ങാനം ചെമ്മരപ്പള്ളിൽ സാറാമ്മ ദമ്പതികളുടെയും മകനായി 1949 സെപ്റ്റംബർ 8 ജനിച്ചു. പള്ളിയായിട്ടുള്ള ബന്ധത്തിൽ ചെറുപ്പം മുതലേ വളരാൻ പ്രവർത്തിക്കാനൊക്കെ ദൈവം കൃപ ചെയ്തു. സൺഡേ സ്കൂൾ, ബാലസമാജം, ബാലജനസഖ്യം, ഇതിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ധാരാളം സ്നേഹിതരെ എനിക്കുണ്ടായിരുന്നു. അന്നും ഇന്നും ഈ സ്നേഹം വിടാതെ നിലനിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. ചെറുപ്പം മുതലേ പള്ളി ആരാധനയിൽ പങ്കെടുക്കുക, അതിൻ്റെ സന്തോഷം, ചെറിയ കുടിൽ കെട്ടി അതൊരു പള്ളിയാക്കി അവിടെ കുർബാന ചൊല്ലുന്ന രീതിയിൽ ധൂപം വീശി കുർബാനയ്ക്ക് വസ്തുക്കളൊക്കെ ഒരുക്കി കൂട്ടുകാരും ഒന്നിച്ച് കുർബാന തന്നെ അഭിനയിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ ഈ ആരാധനയോടുള്ള ബന്ധവും താല്പര്യവും വർദ്ധിച്ചു വരുവാനും നിലനിൽക്കാനും ദൈവം കൃപ ചെയ്തു. പ്രാർത്ഥനാ കൂട്ടങ്ങൾ, ബൈബിൾ ക്ലാസ്സുകൾ, കൺവെൻഷൻ യോഗങ്ങൾ, പരസ്യ യോഗങ്ങൾ, ഇതിലൊക്കെ ചെറുപ്പം തൊട്ട് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനൊരു ആത്മീയ തലത്തിൽ നിലനിൽപ്പാൻ, എന്നാൽ അതേസമയത്ത് തന്നെ ബാലജനസിക്കും പോലുള്ള പൊതുകാര്യങ്ങളിലും ലൈബ്രറി, പബ്ലിക് ലൈബ്രറി, ദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെ പങ്കെടുപ്പാനും ചെറുപ്പം മുതലേ കിട്ടിയ ആഹ്വാനങ്ങളും ചെറുപ്പം മുതലേ കിട്ടിയ സഹായ സഹകരണങ്ങളും ദേശത്തിൻ്റെ സ്നേഹവും ജാതി മതഭേദമന്യെ എല്ലാവരും ഉൾക്കൊള്ളാൻ തക്കുള്ള ഒരു മനസ്സുമൊക്കെ ദൈവം ഈ ബാല്യകാലത്തിലും കൗമാരത്തിലും ദൈവം തന്നതോർത്ത് ഞാൻ ദൈവത്തിന് മനഃപൂർവ്വമായി സ്തോത്രം ചെയ്യും. ബാല്യകൗമാരങ്ങളിൽ തന്നെ ആത്മീയ ശുശ്രൂഷകളോടുള്ള ആഭിമുഖ്യവും സൺഡേ സ്കൂൾ ബാലജന സഖ്യം പ്രവർത്തനങ്ങളും ജോസഫ് ജേക്കബ് എന്ന ബാലനെ ദൈവീകമായ വഴികളിലേക്ക് ആനയിച്ചു. എറിയാട് എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം. തുടർന്ന് പുതുപ്പള്ളി ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിച്ചു. കോട്ടയം ബെസലിയസ് കോളേജ്, കോട്ടയം സീമസ് കോളേജ് ഇവിടെയൊക്കെ പഠിച്ച് ഡിഗ്രി സമ്പാദിക്കാൻ സാധിച്ചു. എൻ്റെ സെമിനാരി പഠനം കൽക്കട്ടയിലുള്ള ബിഷപ്സ് കോളേജിലായിരുന്നു. ആംഗ്ലിക്കൻ സഭയുടെ ഈ സ്ഥാപനം പിന്നീട് CNI സഭയുടെ നേതൃത്വത്തിലായി. വിവിധ സഭകളിൽപ്പെട്ട അനേക സ്നേഹിതരെ സമ്പാദിക്കുന്നതിന്, അവരുടെ രീതി, ഭാഷ, സംസ്കാരം എല്ലാം ഉൾക്കൊള്ളുന്നതിന്, പഠിക്കുന്നതിന്, സഭകളെ മനസ്സിലാക്കുന്നതിന്, സഭകളിൽ ആരാധിക്കുന്നതിന് ഒക്കെ ദൈവം കൃപ ചെയ്തു. പിന്നെയാണ് കാനഡയിലെ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ചേർന്ന് സൈക്കോളജി പഠിക്കാനായിട്ട് ശ്രമിച്ചു. ഡിഗ്രി സമ്പാദിച്ചില്ല എങ്കിലും ഡിപ്ലോമ സമ്പാദിക്കാനായിട്ട് സാധിച്ചു. ഡീമിൻ കോഴ്സിന് ഞാൻ ചേർന്നിരുന്നു, അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, പ്രത്യേകമായ സാഹചര്യം. കാനഡയിലെ പ്രത്യസ്തമായ കാലാവസ്ഥ, 7 -20 തണുപ്പ്, ഇതിനെല്ലാം മധ്യത്തിലെ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പഠിക്കാനായിട്ട് ദൈവം കൃപ ചെയ്തു. അതിനെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു.
പുതുപ്പള്ളി സെയിന്റ് ജോർജ് ഹൈസ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനം പൂർത്തീകരിച്ച് കോട്ടയം ബെസേലിയോസ് കോളേജ്, CMS കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും ബിരുദ ബിരുദാനന്തര പഠനങ്ങളും കൽക്കട്ട ബിഷപ്പ് കോളേജിൽ നിന്ന് BD ബിരുദവും പൂർത്തീകരിച്ചു. 1976 May 29 ശമ്മാശപ്പട്ടവും 1976 June 12 വൈദിക പട്ടവും നേടി. 1993 August 31 റമ്പാൻ സ്ഥാനത്തേക്കും 1993 October 2 ജോസഫ് മാർ ബർണബാസ് എന്ന പേരിൽ എപ്പിസ്കോപ്പ പദവിയിലേക്കും ഉയർത്തപ്പെട്ടു. ശാന്തവും സൗമ്യവുമായ ജീവിതശൈലിയിലൂടെ ക്രൈസ്തവ സാക്ഷ്യം അനുഭവതലത്തിൽ പ്രാവർത്തികമാക്കിയും ദൈവിക ശുശ്രൂഷകളിൽ നേരിന്റെ നക്ഷത്രമായി പ്രശോഭിക്കുകയും ചെയ്യുന്ന അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ ചിന്തകളുടെയും കാഴ്ചപ്പാടുകളുടെയും എല്ലാം അടിസ്ഥാനം ദൈവരാജ്യത്തിന്റെ വ്യാപനം മാത്രമാണ്. ഞാനും എൻ്റെ മൂത്ത സഹോദരൻ തമ്മിൽ 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അച്ഛൻ എനിക്ക് എപ്പോഴും ഒരു അപ്പനെ പോലെ തന്നെയാണ്. എനിക്ക് 14 വയസ്സിൽ എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് കടന്നുപോയി. എന്നാൽ അച്ഛൻ എനിക്ക് ആ കാര്യത്തിൽ ഒരു പിതാവിനെ പോലെ മാർഗദർശിയായി പല കാര്യങ്ങൾ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛൻ്റെയൊക്കെ മാതൃക ജീവിതമൊക്കെ കണ്ടപ്പോൾ എൻ്റെ ബ്രദറിലെ ഒരു അച്ഛനാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദർ രണ്ട് സൈഡിലും അച്ഛന്മാരായിരുന്നു. അങ്ങനെ ഒരു വൈദിക പാരമ്പര്യത്തിലും കുടുംബത്തിലും നിന്നുകൊണ്ട് എനിക്ക് ഒരു വൈദികനാകുന്നതിനുള്ള താല്പര്യവും സന്തോഷവും ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നതിനാൽ എനിക്ക് ഈ ശുശ്രൂഷയിലേക്ക് വരുന്നതിനെ ദൈവം കൃപ ചെയ്തു. അത് ജീവിതത്തിൻ്റെ ഒരു സന്തോഷമായി അന്നും ഇന്നും അനുഭവപ്പെടുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. കുടുംബത്തിലെ പൂർവ്വ പിതാക്കന്മാരായിരുന്ന വൈദിക ശ്രേഷ്ഠരുടെ ജീവിതം, സുവിശേഷീകരണ മിഷൻ പ്രവർത്തനങ്ങളും കണ്ടുവളർന്ന ബാല്യത്തിൽ തന്നെ ദൈവത്തിനു വേണ്ടി സമർപ്പിച്ച ജീവിതമായിരുന്നു അഭിവന്യ തിരുമേനിയുടേത്. മലങ്കര മാർത്തോമ സഭ, ചെങ്ങന്നൂർ തുമ്പമൺ, കുന്നംകുളം, മലബാർ, ഡൽഹി, മുംബൈ ഭദ്രാസനങ്ങളുടെ ചുമതലകളും മാർത്തോമ സഭ സന്നദ്ധ സുവിശേഷ സംഘം പ്രസിഡന്റായും നിരവധിയായ ക്രിസ്തീയ ശുശ്രൂഷകൾക്ക് അഭിവന്യ തിരുമേനി നേതൃത്വം നൽകി. അത് ഞാൻ മലബാറിലെ കുറ്റ്യാടി എന്ന് പറയുന്ന സ്ഥലത്താണ് വൈദികനായി പോയത്. അന്ന് 4 പള്ളികൾ, ദീർഘദൂരമുള്ള യാത്രകൾ, തനിച്ചുള്ള യാത്രകൾ, തനിച്ചുള്ള ജീവിതം. എന്നാൽ ആളുകളുടെ സ്നേഹം, സന്തോഷം, അവർക്കവരുടെ സഭയോടും കർത്താവിനോടുള്ള ബന്ധം, ഇതൊക്കെ കാണുമ്പോൾ ഈ മിനിസ്ട്രിയിൽ ദിനതോറും വർദ്ധിച്ചു വരാനുള്ള കൃപ ദൈവം കൃപ ചെയ്തു. പലയിടങ്ങളിൽ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ ബോംബെ സാന്റക്രൂസ് പള്ളിയിലെ അസിസ്റ്റൻറ്റ് വികാരിയായിരുന്നു. പിന്നെ ചെമ്പൂർ പള്ളിയുടെ വികാരിയായി. പിന്നെ ഞാൻ നാട്ടിൽ വന്ന തലപ്പാടി, പുതുപ്പള്ളി, പുതുപ്പറമ്പ് തുടങ്ങിയ പള്ളികളിൽ ശുശ്രൂഷ ചെയ്തു. തുടർന്ന് ഞാൻ കാനഡയിലെ എഡ്മണ്ടൻ, കാനഡയിലെ മക്മറി, ഫോർട്ട് മക്മറി എന്ന സ്ഥലം, കാൽഗറി എന്ന സ്ഥലം, വിന്നിപെഗ് എന്ന സ്ഥലം, പല സ്ഥലങ്ങളെ എക്സ്പ്ലോർ ചെയ്ത് പുതിയ പുതിയ പള്ളികൾ ഉണ്ടാക്കുന്നതിന് ദൈവം കൃപ ചെയ്തു. അതെല്ലാം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ രീതികളും വ്യത്യസ്തങ്ങളായ സംസ്കാരമുള്ള ആളുകൾ, മലബാറിൽ നിന്ന് പട്ടണത്തിലേക്ക്, അവിടെ നിന്ന് കാനഡയിലേക്ക്, ഇതൊക്കെ എനിക്ക് തന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ സഭയെ മനസ്സിലാക്കാനും ജനങ്ങളെ മനസ്സിലാക്കാനും കർത്താവിനെ മനസ്സിലാക്കാനും ഒക്കെ കൃപ ചെയ്ത നല്ല നാളുകളാണ്. അതുകൊണ്ട് അത് എൻ്റെ സുവിശേഷ വേലയിലും വളർച്ചയിലും വളരെ സ്വാധീനം ചെലുത്തിയ ഘടകങ്ങളായിരുന്നു. അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ ചിന്തകളും ദർശനങ്ങളും ഭാഷണങ്ങളും എല്ലാം ഒരു നവസമൂഹ സൃഷ്ടിക്കുതകുന്നതാവണം. ഓരോ മനുഷ്യജീവിതങ്ങളും പരസ്പര സ്നേഹവും കരുതലും ഉള്ളതാകണം. സഹജീവികളോടുള്ള സ്നേഹത്തിലും കരുണയിലും അധിഷ്ഠിതമായിരിക്കണം നാം ഓരോരുത്തരുടെയും ജീവിതം എന്ന് മാത്രമാണ് അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും നമുക്ക് ബോധ്യമാവുന്നത്. സഹജീവികളോടുള്ള മനുഷ്യത്വപരമായ സമീപനങ്ങൾ പോലെ തന്നെ പ്രകൃതിയോടും ജീവജാലങ്ങളോടും അഭിവന്യ തിരുമേനി സൗഹൃദത്തിലാണ്. വളർത്തു മൃഗങ്ങളുടെ ഒരു വലിയ കൂട്ടമുണ്ട് തിരുമേനിക്ക് ചുറ്റും. മീൻ വളർത്തലും ആട് വളർത്തലും താറാവ് വളർത്തലും ഒക്കെയായി മണ്ണിനോടും മനുഷ്യനോടും പ്രകൃതിയോടും സമരസപ്പെട്ടുള്ള ജീവിതമാണ് അഭിവന്യ തിരുമേനി നയിക്കുന്നത്. എനിക്ക് കർത്താവ് യേശുവിനെ മനസ്സിലായത് ഒരു പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ടല്ല, ഒരു ആരാധനയിലൂടെയാണ് ഞാൻ ക്രിസ്തു രഹസ്യം കണ്ടെത്താൻ ശ്രമിച്ചതും എന്നെ പഠിപ്പിച്ചതും. അതുകൊണ്ട് ആരാധനയുള്ള സ്വർഗീയ ആരാധനയുടെ ഭാഗമാണ് ഭൂമിയിലെ ആരാധന എന്നൊരു ചിന്ത പൗരിസ്ത്യ സഭകൾ കൊടുക്കാറുണ്ട്. മാർത്തോമാ സഭയ്ക്ക് പല വിവിധ വിശേഷങ്ങളുണ്ട്. ഇതൊരു പൗരിസ്ത്യ സഭയാണ്, ഇതൊരു സുറിയാനി സഭയാണ്, ഇതൊരു ഇവാഞ്ചലിക്കൽ സഭയാണ്, ഇതൊരു ഓർത്തഡോക്സ് സഭയാണ് എന്നൊക്കെ പറഞ്ഞ വിവിധങ്ങളായ കഷ്ണങ്ങളാൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു സഭയാണ്, ഒരു സമൂഹമാണ്. വ്യത്യസ്തങ്ങളാണ്, വെരി യുണീക്ക്. എന്നാൽ അതിന് പല ത്രസ്റ്റുകളുണ്ട്. അതിലേറ്റവും വലുതെന്നാണ് ആരാധനയാണ്. ഈ ആരാധന 4-ാം നൂറ്റാണ്ട് മുതലുള്ള ആരാധനയിലാണ് ഞാൻ തുടരുന്നതെന്നും
ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു ആരാധനയുടെ പിന്നിലാണ് ഞാൻ നിൽക്കുന്നതെന്നൊക്കെ അറിയുമ്പോൾ എനിക്ക് ഈ സഭയെക്കുറിച്ചും അതിലൂടെ ലഭ്യമായ ക്രിസ്തു സന്ദേശത്തെക്കുറിച്ചും ക്രിസ്തു രഹസ്യത്തെക്കുറിച്ചും തിയോളജിയെക്കുറിച്ചും ക്രിസ്റ്റോളജിയെക്കുറിച്ചുമൊക്കെ വളരെ ആത്മാഭിമാനമാണുള്ളത്. ഇത് നമുക്ക് സ്വന്തം, ഒരിക്കലും ഉപേക്ഷിച്ചുകൂടാ. ഇത് നന്മയാൽ നിറയേർപ്പെട്ട ഒരു സമൂഹമാണ്. ഈ സുറിയാനി സമൂഹമാണ് സുവിശേഷം പറയണമെന്നുള്ള വ്യഗ്രത പൂണ്ട് സുവിശേഷം മറ്റുള്ളവരോട് പറയാൻ ശ്രമിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സമൂഹം മാർത്തോമാ സുവിശേഷ പ്രസംഗ സംഘമാണ്. അങ്ങനെ ഈ പ്രസംഗ സംഘത്തെ സുവിശേഷം പറയാൻ പ്രേരിപ്പിച്ച ഈ സഭയുടെ ആരാധനാ സംവിധാനങ്ങളാണ്. ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ക്രിസ്തു സന്ദേശം ഉണ്ടായിരിക്കണം. ഏഴ് നേരത്തെ നമസ്കാരമുണ്ട്. ഓരോ പ്രാവശ്യം കർത്താവിൻ്റെ കഷ്ടാനുഭവത്തോട് ചേർന്നാണ്. കർത്താവിനെ 9 മണി നേരത്തെ ക്രൂശിൽ തറയ്ക്കുന്നു, മധ്യാഹ്ന പ്രാർത്ഥന, 3 മണിക്ക് ക്രൂശിക്ക് മരണപ്പെടുന്നു. അങ്ങനെ ഓരോ ദിവസവും ക്രിസ്താനുഭവത്തിൽ വളരാൻ ആരാധന നമ്മെ സഹായിക്കുന്നു. അപ്പോൾ ആരാധനയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു കൗതാശീ അനുഭവത്തിൽ വളരാനും നിലനിൽപ്പാനും സുവിശേഷം നമ്മെ വെല്ലുവിളിക്കുന്നത് മനസ്സിലാക്കാനും സാധിക്കും. മാർത്തോമാ സഭയുടെ നവീകരണ ആശയങ്ങളോടും ചിന്തകളോടും നീതി പുലർത്തി സുവിശേഷത്തിന്റെ വയലുകളിൽ സജീവവും വൈവിധ്യവുമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ തിരുമേനി സുറിയാനി നമസ്കാര ക്രമത്തിൽ അധിഷ്ഠിതമായ ആത്മീയ ചിന്തകളിൽ ധ്യാനഗുരുവും പ്രഭാഷകനുമായി ഇടയ ശുശ്രൂഷകൾ തുടരുന്നു. ഒപ്പം നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും അഭിവന്യ തിരുമേനി നേതൃത്വം നൽകി വരുന്നു. ബാലനില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? ഈ ഒരു വാക്യം എന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ളതാണ്. ബാലനില്ലാതെ ഞാൻ എങ്ങനെ അപ്പൻ്റെ അടുത്ത് ചെല്ലും? ഓരോ പേരൻറ്റിനും ഈ പെയിൻ ഉണ്ടായിരിക്കണം. കുട്ടികളില്ലാതെ എങ്ങനെ സ്വർഗത്തിൽ പോകും? തനിച്ച് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിൻ്റെ കാലത്താണ് നാം ജീവിക്കുന്നത്. മുമ്പിൽ പിള്ളേരെ നിർത്തി അവരുടെ കൂടെ ചേർന്നായിരിക്കണം ഈ യാത്ര എന്ന് എല്ലാ പേരൻസും സൺഡേ സ്കൂൾ ടീച്ചേഴ്സും സൺഡേ സ്കൂൾ അധ്യാപകരും മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഇവരെക്കുറിച്ചുള്ള ഭാരം വർദ്ധിക്കും. കുട്ടികളെക്കുറിച്ച് മാത്രമല്ല, എല്ലാ മനുഷ്യരെക്കുറിച്ചും അങ്ങനെ ആയിരിക്കണം. വെറും കയ്യായി ഞാൻ ചെല്ലുമോ ദൈവസന്നിധിയിൽ എന്ന് പറയുമ്പോൾ ഒരാത്മാവിനെയെങ്കിലും ദൈവസന്നിധിയിൽ കാഴ്ചവെക്കാൻ വേണം. സാധാരണ വലിയവരായ ആളുകളുടെ അടുത്ത് ചെല്ലുമ്പോൾ എന്തെങ്കിലും കാഴ്ച കൊണ്ടുവയ്ക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ മെത്രാപ്പൊലിത്ത തിരുമേനി ഒന്നിച്ച് കൊട്ടാരത്തിൽ പോയി. കൊട്ടാരത്തിൽ എങ്ങനെ വെറും കയ്യായി പോകുമെന്ന് ഞങ്ങൾക്കൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ തലേ ദിവസം ഒരു കൊച്ചു സമ്മാനം വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോയത്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇതുപോലെ ഒരാത്മാവിനെങ്കിലും കാഴ്ചവെപ്പാൻ കഴിയണം. അത് ക്രിസ്ത്യാനിയെ ബാധിക്കുമ്പോൾ നമുക്ക് സുവിശേഷ വേല അർത്ഥവത്തും. ഈ പെയിൻ ഹൃദയത്തിലുണ്ടപ്പോൾ സുവിശേഷം പറയാൻ വ്യഗ്രതയും. എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകർക്കും സൺഡേ സ്കൂൾ പ്രസിഡൻ്റുമാർക്കും സൺഡേ സ്കൂളിലെ പേരൻസിനും ഇടയാകും. അത് നമുക്ക് കുട്ടികളോടുള്ള സ്നേഹം തന്നെയാണ്. ഈ പൈതൽ എന്തായി തീരും? യോഹന്നാൻ സ്നാപകനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഈ വലിയ അത്ഭുതകരമായ അനുഭവം കണ്ടപ്പോൾ എഫ്രയീം മലനാട്ടിലെ ആളുകളെല്ലാം ചോദിച്ചു ഈ പൈതൽ എന്തായിത്തീരും. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ദൈവം തിരിച്ച് ചോദിക്കുകയാണ്, ഈ പൈതൽ എന്തായിത്തീരണം? അതിനൊരു ആൻസർ കിട്ടുന്നതായിരിക്കണം നമ്മുടെ കുടുംബജീവിതം. ക്രിസ്ത്യജി ഈ പൈതൽ എന്തായിത്തീരണം? ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ്. യേശുവിനെ പോലെ ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ജനിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഓരോ കുട്ടിയെക്കുറിച്ചും ബഹുമാനിക്കണം. ഞാൻ ഒരു വൈദികനായിട്ട് ഇപ്പോൾ 45 വർഷമാകും. 45 വർഷം മുമ്പ് ഒരു അമ്മ എന്നോട് പറഞ്ഞു, കൊച്ചു കുട്ടികളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കാണണം. അപ്പോൾ എനിക്ക് അത്ഭുതകരമായ ഒരു ചിന്തയായിരുന്നു, അതെന്തിനാ അമ്മേ ഈ കൊച്ചു പിള്ളേരെ കാണുമ്പോൾ മൂത്തവർ എഴുന്നേൽക്കുന്നത് എന്തിനാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഓരോ കുട്ടിയും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലാണ് ജനിപ്പിക്കപ്പെടുന്നത്. ദിസ് ഈസ് അവർ ന്യൂ അഡീഷൻ ടു അവർ ഹോം എന്ന് പറഞ്ഞ് കുട്ടികൾ പേരൻസ് നമ്മൾ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണിക്കുമ്പോൾ അവരെ ബഹുമാനത്തോടുകൂടെ കാണണം. അതൊരു പുതിയ അറിവും പുതിയൊരു ചിന്തയാണ്. ഏത് കുട്ടിയെയും കർത്താവിൽ സ്നേഹിക്കാനും ബഹുമാനിപ്പാനും നമുക്ക് കഴിയണം. അത് സൺഡേ സ്കൂളിൻ്റെ ഒരു ത്രസ്റ്റാണ്, ആഗ്രഹമാണ്. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കൂടുതൽ വാത്സല്യത്തോടുകൂടെ കർത്താവിന് വേണ്ടി സ്നേഹിപ്പാനും അവരില്ലാതെ സ്വർഗമില്ല എന്ന് പഠിക്കാനും പഠിപ്പിക്കാനും കഴിയണം. ഈ നിർമ്മല ശിശുക്കളെ പോലെ ആയിരിക്കണം എന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചതും നമ്മെ തെരിയപ്പെടുത്തുന്നതും ഓർമ്മപ്പെടുത്തുന്നതുമായ ഒരു വലിയ സന്ദേശമായിരുന്നു. അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ ജീവിതം സഭയ്ക്കും സമൂഹത്തിനുമാകെ മാതൃകയാണ്. നിരന്തരമായ പ്രവർത്തനങ്ങളിലൂടെയും നിരവധിയായ ദൈവിക ശുശ്രൂഷകളിലൂടെയും തൻ്റെ ജീവിതം ദൈവത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു അഭിവന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനി. ഒരു കോവിഡ് 19 കാലത്ത് നമ്മൾ ജീവിക്കുന്നു, ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു കാലം.
ഇതുപോലൊരു കാലമുണ്ടാകുന്ന സ്വപ്നം കാണാത്തൊരു കാലം മാർച്ച് മാസം 18ാം തീയതി ഞാൻ ഈ അരമനയ്ക്കുള്ളിൽ കയറിയതാണ് നവംബർ മാസം 15ാം തീയതിയാണ് ഒരു തരത്തിൽ പുറത്തിറങ്ങുന്നത് പള്ളികളെല്ലാം അടച്ചു കിടക്കുന്നു എന്തുകൊണ്ടാണ് ഈ പള്ളികൾ അടച്ചിടാൻ കാരണം എൻ്റെ ഒരു ചിന്ത കപടഭക്തരായ ക്രിസ്ത്യാനികളെ കണ്ടുകൊണ്ട് ദൈവം അടപ്പിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പലപ്പോഴും നമ്മൾ പറയുന്ന വിശ്വാസമൊന്നും പ്രവൃത്തിയിലും ഇല്ല ഒരു രീതിയിലും ഇല്ല നമ്മൾ വെറുതെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന വേണ്ടി ചില സ്വാഗത പ്രസംഗക്കാർ പറയുന്ന പോലെ നമ്മൾ ദൈവത്തെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എല്ലാവരും അടച്ച് പുറത്താക്കി കളഞ്ഞു കൊറോണ വ്യാപനത്തിൽ മാനുഷികമായ ബുദ്ധി പ്രയോഗിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല ഉണ്ടാവാം ദൈവിക കോപം ഇതിൻ്റെ പിറകിലുണ്ടോ ഉണ്ടാവാം അതൊക്കെ ദൈവത്തോട് ചോദിച്ച് ദൈവമേ ഇതിലേതെങ്കിലും ഭാഗത്ത് എൻ്റെ വിഭാഗത്തോ എൻ്റെ സമൂഹത്തിൻ്റെ ഭാഗത്തിലോ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ പൊറുക്കണമേ എന്ന് പറയുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നിരസമാണ് കൊറോണയെക്കുറിച്ച് പോസിറ്റീവായിട്ട് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും വീടുകളൊക്കെ ശുചിയാക്കാൻ ആളുകൾ ശ്രമിച്ചു ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നു നല്ല നല്ല കാര്യങ്ങൾ ഒത്തിരിയുണ്ട് വീടുകൾ കുറേ കൂടെ ആളത്തെ ബന്ധത്തിൽ അടുത്തു വരാനായിട്ട് കോവിഡിന് സാധിച്ചു പുസ്തകങ്ങളൊക്കെ വായിക്കാൻ ഞാൻ ശ്രമിച്ചു ഒരു 50 പുസ്തകത്തിലധികം വായിക്കാൻ ഞാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു വേദപുസ്തകം അതുപോലെ വായിക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ ഈ 66 പുസ്തകം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടി ശ്രമിച്ചു എങ്ങനെ ചെയ്യിക്കാം അപ്പോൾ ഞാൻ ഓർത്തു 60 വയസ്സിന് മുകളിലുള്ളവരെ ഫോണിൽ വിളിക്കാം 60 വയസ്സിന് താഴെയുള്ളവരെ ഫോണിൽ വിളിക്കാം സ്നേഹിതരെ വിളിക്കാം ഒരിക്കലും വിളിച്ചിട്ടില്ലാത്തവരെ വിളിക്കാം രോഗികളെ വിളിക്കാം പലതരത്തിൽ കാറ്റഗറൈസ് ചെയ്ത ആളുകളെ ഫോണിലൂടെ കോൺടാക്ട് ചെയ്യാനും വിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ സാധിച്ചു കുറേയൊക്കെ എഴുതാൻ വേണ്ടി ശ്രമിച്ചു ഇങ്ങനെ പല നല്ല കാര്യങ്ങൾ കോവിഡ് നമുക്ക് സംഭാവനയായിട്ട് തന്നിട്ടുണ്ട് 100% സാക്ഷരതയുള്ളതാണ് ഈ രാജ്യം എന്തുകൊണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരെ പോലെ പെരുമാറുന്നു എങ്ങനെ ക്വട്ടേഷൻ സംഘങ്ങൾ വളരുന്നു നമുക്ക് ഒരിക്കലും മാതൃകയായിരിക്കേണ്ട പലരും മാതൃകകൾ ഇല്ലാത്തൊരു കാലം പോലെ തീർന്നിരിക്കുന്നു മാതൃകയായി ജീവിക്കേണ്ടവർ മുമ്പിലില്ലാത്തതുപോലെ തോന്നുന്നു ഇതെല്ലാം കുറവുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവികളിലൊരാളാണ് അക്കിത്തം ശ്രീ അക്കിത്തം പാടുന്നു വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഞാൻ പ്രസംഗിച്ചുള്ള പ്രസംഗങ്ങളുടെ എല്ലാം ഇതിനെ അടിസ്ഥാനമാക്കുക വെളിച്ചം ദുഃഖമാണ് ഉണ്ണി തമസല്ലോ സുഖപ്രദം ഇരുളിനെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഒരു സമൂഹം നമുക്കിതിൽ നിന്ന് വിടുതൽ വേണ്ടേ പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം വളരുന്തോറും വളയുന്നവനായിരിക്കണം പഠിപ്പുള്ളവനെന്ന് പറയും ഇല്ലി പോലെ ആയിരിക്കണം മുള പോലെ ആയിരിക്കണം വളർച്ചയും ഉയർച്ചയും ഉണ്ടെങ്കിലും തല കുമ്പിട്ടുകൊണ്ടിരിക്കണം ഈ വിനയം ഈ വിദ്യാഭ്യാസ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം ഇതാണ് പഠിത്തത്തിൻ്റെ ലക്ഷ്യം ദൈവഭയമുള്ളവരായിരിക്കണം ദൈവഭയം ഇല്ലാത്തൊരു തലമുറ പോലെ നമുക്ക് തോന്നാം ദൈവത്തെ ഭയപ്പെടണം ദൈവത്തെ ഭയപ്പെടണം മനുഷ്യനെ സ്നേഹിക്കണം ഈ തത്വത്തിനിടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസം അലങ്കാരമായിട്ടല്ല അതൊരു അമൂല്യ സമ്പത്ത് പോലെ നമുക്ക് തോന്നിപ്പോകും ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു രാജ്യത്തെ സമർപ്പിതരായ മക്കളായി അന്യോന്യമുള്ള ബന്ധത്തിൽ പോകണം ദലൈലാമ പറയുന്നു ദൈവത്തെ പിതാവായി സ്വീകരിച്ചാൽ ബാക്കി എല്ലാവരെയും മക്കളായി അംഗീകരിക്കാം ഞാൻ എൻ്റെ സഹോദരനെ അറിയുന്നത് എൻ്റെ അപ്പൻ്റെ മകനായതുകൊണ്ടാണ് അങ്ങനെ ദൈവബോധവും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ പിതാവായി അംഗീകരിക്കുന്നവർക്ക് എല്ലാവരെയും സഹോദരങ്ങളായി കാണാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയണം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ സത്യം ധർമ്മം നീതി എന്നതിൽ ഉറച്ച ഈ ആർഷഭാരതത്തിൽ നമുക്ക് ഈ രാജ്യത്തെ കൂടുതലായി സ്നേഹിക്കാം ഈ രാജ്യത്തിന് നല്ല പ്രജകളായി തീരാം വേരാ ഭാരത് മഹാൻ ഇത് നമ്മുടെ മുദ്രാവാക്യവും ദൈവസ്നേഹം നമ്മുടെ ചെയ്തികളിൽ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ അനുഗ്രഹീതമായൊരു തലമുറ ഉണ്ടാക്കിയെടുക്കാനും ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു സമൂഹമായി നിൽപ്പാനും ദൈവം സഹായിക്കും ദൈവം സഹായിക്കട്ടെ സമൂഹത്തോടും സഹജീവികളോടും കൂറും വിശ്വസ്തതയും പുലർത്തുന്നതോടൊപ്പം തന്നെ നാം അധിവസിക്കുന്ന രാജ്യത്തോടും കൂറും വിശ്വസ്തതയും പുലർത്തണം എന്ന് തിരുമേനിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു ദൈവം മനുഷ്യനായി പിറന്നു ഈ അത്ഭുതകരമായ വാർത്തയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം ദൈവം എന്തിനു വേണ്ടി മനുഷ്യനായി തീർന്നു അത് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവോന്മുഖമായി വളരാൻ ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നാശത്തിലേക്ക് വീണുപോയപ്പോൾ അവനെ രക്ഷിപ്പാനായുള്ള ദൈവിക പദ്ധതിയാണ് ക്രിസ്മസ് പെട്ടെന്നുണ്ടായൊരു സംഭവമല്ല
തലമുറകളായി ദൈവത്തിൻ്റെ വലിയ ആഗ്രഹമാണ്. സൃഷ്ടി മുതൽ ഈ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ശ്രീ യേശുവിലൂടെ നടപ്പിലാക്കിയത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നു, കാലത്തിൻ്റെ തികവിങ്കൽ, ദ ഫുൾനെസ് ഓഫ് ടൈം, ദൈവത്തിൻ്റേതായ ഒരു സമയം ദൈവം ഇതിനുവേണ്ടി കൽപ്പിക്കപ്പെട്ടിരുന്നു. അതിനുവേണ്ടി തലമുറകളെ ഒരുക്കി, ഏക ദൈവ വിശ്വാസമുള്ള സമൂഹത്തെ ഒരുക്കി, ദൈവഭയമുള്ള ഒരു സമൂഹത്തെ ഒരുക്കി, ദൈവകൃപയിൽ കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ ഒരുക്കി, ഏറ്റവും ഒടുവിലായി സ്നാപക യോഹന്നാനെ ലോകത്തിലേക്ക് അയച്ചു. ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുന്നതിന് വേണ്ടി എന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് സെക്രിയാവ് പ്രവചിക്കുന്നത് പോലെ ഒരു ഒരുക്കമുള്ളൊരു സമൂഹമാണ് കർത്താവിനെ സ്വീകരിപ്പാനായി ഒരുങ്ങപ്പെട്ടത്. അതിനുവേണ്ടി മാതാപിതാക്കളെ ഒരുക്കി. നമുക്കും അങ്ങനെയാണല്ലോ, നമുക്ക് വേണ്ടി ദൈവം എല്ലാം എന്തെല്ലാം ചെയ്തിരിക്കുന്നു. നല്ലൊരു ലോകം, നല്ലൊരു സൃഷ്ടി, മാതാപിതാക്കൾ, എവിടെ ജനിക്കണം, ഏത് കുടുംബത്തിൽ ജനിക്കണം, എന്തായിരിക്കണം വിശ്വാസം, എല്ലാം ദൈവം കമ്പ്യൂട്ടർ ഏജിൽ നാം കാണുന്നത് പോലെ തന്നെ ദൈവത്തിൻ്റെ കമ്പ്യൂട്ടറിലെല്ലാം ക്രമപ്പെടുത്തിയിരിക്കുന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചു. അത്ഭുതകരമായി വാർത്ത ശ്രവിച്ച എല്ലാവർക്കും ഉള്ള ദൈവിക സന്ദേശമാണ് ഫോർ യു എ സേവ്യർ, നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു രക്ഷകൻ. എന്താണ് ഈ രക്ഷകൻ്റെ ജോലി? പേരിൽ തന്നെ ജനന രഹസ്യവും ദൈവം ഉൾപ്പെടുത്തിയിരുന്നു. നീ അവന് യേശു എന്ന് പേരിടണം. മാതാപിതാക്കൾക്ക് കൊടുത്ത ആജ്ഞയാണ് തങ്ങളുടെ കുട്ടിക്ക് ദൈവത്തിൻ്റേതായ ഒരു പേര്. ജോലിയുടെ, മിനിസ്ട്രിയുടെ, ജോലിയുടെ വ്യാപ്തി കാണിച്ചുകൊണ്ട് പറയുന്നു, മനുഷ്യരെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പാപത്തിൻ്റെ ഫലമാണ് മരണം. അതുകൊണ്ട് പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷിക്കുന്നവനാണ് യേശു. ഒരു കൂട്ടർക്ക് മാത്രമല്ല, സർവജനത്തിനുമാണ് ഈ സന്ദേശം കൊടുത്തിരിക്കുന്നത്. ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ് ഈ രക്ഷാകര പദ്ധതി, പാപത്തിൽ നിന്ന് വിടുവിക്കുക. രക്തം ചിന്തിയിട്ടില്ലാതെ വിമോചനമില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിലെ മരണമാണ് പാപത്തിന് പരിഹാരമായി ദൈവത്തിന് സുദർഹമായി അർപ്പിച്ച ഈ വലിയ ബലി. ആർക്കൊക്കെ ഈ ബലി എൻ്റെ പാപത്തിന് പരിഹാരം എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന അനുഗ്രഹമാണ് പാപമോചനം. ലോകത്തിൽ പാപഭാരം പേറുന്ന അനേക ആളുകളുണ്ട്. പല പല കാര്യങ്ങൾ ചെയ്താണ് അവർ പാപമോചനം ലഭിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിവിധി ഈ പുണ്യാഹ രക്തത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്നതാണ് മോക്ഷം, നിത്യജീവൻ, മരണമില്ലാത്ത അനുഭവം. യേശുവിനെ കർത്താവ്, ദൈവം, രക്ഷകൻ എന്ന് വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് മരണമില്ലാത്ത അവസ്ഥ, പാപരഹിതമായ ജീവിതം. അത് ഈ മരിച്ച് കഴിഞ്ഞിട്ട് ലഭിക്കുന്ന ഒന്നല്ല, ഈ ലോകത്തിൽ വെച്ച് തന്നെ അത് അനുഭവിക്കാൻ തക്കവണ്ണം ദൈവം ക്രിസ്തുയേശുവിലൂടെ കൃപ ചെയ്തിരിക്കുന്നു. യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്നാനപ്പെട്ട് ദൈവമേ, കർത്താവെ, നീ എനിക്ക് രക്ഷകനും ദൈവവും കർത്താവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും ഈ രക്ഷിത ഗണത്തിൽ ചേർക്കപ്പെടുകയാണ്. അത് നിത്യതയോളം പോകുന്നൊരു ബന്ധമാണ്. അതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. യേശു നിനക്ക് രക്ഷകൻ. ഇത് ലോകത്തോട് പറവാൻ ദൈവം സഭയെ ലോകത്തിലാക്കിയിരിക്കുന്നു. യേശുവാണ് രക്ഷകൻ. യേശുവിനെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ഈ അനുഗ്രഹകരമായ അനുഭവം, സമാധാനപരമായ ഒരു ജീവിതം, സന്തോഷകരമായൊരു അനുഭവം ദൈവം നൽകിത്തരും. പരീക്ഷിക്കുക, ഈ യേശുവിനെ നീ രക്ഷകനായി പരീക്ഷിക്കുക എന്നുള്ളതാണ് സഭ ലോകത്തോട് പറയുന്നത്. പരീക്ഷിച്ച് കഴിയുമ്പോൾ ഈ അനുഭവത്തിലും ഈ അനുഗ്രഹത്തിലും ഈ സമാധാനത്തിലും ഈ തൃപ്തിയിലും ഈ ലോക ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കുന്നു. ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ അടയാളം കീറ്റുശീല എന്ന് പറയും. നിങ്ങൾക്കടയാളമോ കീറ്റുശീലയിൽ പുതിയപ്പെട്ട ഒരു ശിശു എന്ന് ആട്ടിടയന്മാരോട് പറയും. നിസ്സഹായരുടെ അടയാളം, കൊടിയ അടയാളമാണ് ഈ കീറ്റുശീല. ക്രിസ്മസ് എന്ന ഈ വലിയ പെരുന്നാൾ നിസ്സഹായരുടെ പെരുന്നാളാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ നിസ്സഹായരാണ്, ദരിദ്രരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം അനുഭവിക്കുമ്പോൾ ഈ കൃപ പെരുകി സമ്പന്നതയിലേക്ക് ദൈവം നമ്മെ വഴി നടത്തും. സാധാരണക്കാരായ എല്ലാവർക്കും വേണ്ടിയുള്ളൊരു താല്പര്യമാണ് നിനക്ക് ഒരു രക്ഷകൻ എന്നുള്ളത്. പോയ വർഷം ഞാൻ തിരുവനന്തപുരത്തെ സ്ത്രീകളുടെ ജയിൽ, അട്ടക്കുളങ്ങര ജയിലിൽ സംബന്ധിച്ചു. എൻ്റെ ഒരു ക്രിസ്മസ് പ്രഭാഷണം കഴിഞ്ഞിട്ട് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ആർക്കെങ്കിലും ഒരു പാട്ട് പാടാൻ പറ്റുമോ? അപ്പോൾ ഒരു മധ്യവയസ്കാരി സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി, യേശുവേ നീ തന്നെ എനിക്ക് ശരണം, നീ തന്നെ എനിക്ക് രക്ഷ, നീ തന്നെ എനിക്ക് സമാധാനം. എനിക്കും അത്ഭുതം തോന്നി, ഈ ജയിലിൽ ഈ നിസ്സഹായ അവസ്ഥയിൽ കഴിയുന്ന ഈ സ്ത്രീ
രക്ഷകനായ യേശുവിനെ അവലംബമായി സ്വീകരിച്ച് സമാധാനത്തിന്റെ സന്ദേശവാഹകനായി ഇരിപ്പാൻ തക്കോണം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ഇപ്രകാരം നിസ്സഹായതയിൽ കഴിയുന്ന, ദാരിദ്ര്യത്തിൽ കഴിയുന്ന, ഏകാന്തതയിൽ കഴിയുന്ന എല്ലാവർക്കുമുള്ള ദൈവിക സന്ദേശമാണ് ക്രിസ്മസ്. യേശുവിനെ ഇമ്മാനുവേൽ എന്നൊരു പേരുടെ വേദപുസ്തകം കൊടുക്കുന്നു. ഇമ്മാനുവേൽ, എന്നും കൂടെ ഇരിക്കുന്നവൻ, ഗോഡ് ഈസ് വിത്ത് അസ്. ഇത് ഒരു വലിയ സന്തോഷമാണ്. ഇന്ന് ജീവന് വിലയില്ലാത്തൊരു കാലത്തിൽ നാം ജീവിക്കുന്നു. ക്വട്ടേഷൻ സംഘങ്ങൾ ആളുകളെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു. ഭീകരത നമ്മെ ചുറ്റിപ്പറ്റുന്നു. COVID-19 എന്നുള്ള ഒരിക്കലും ആർക്കും കണ്ടിട്ടില്ലാത്തതും എന്നാൽ എല്ലാവരെയും വ്യസനിപ്പിക്കുന്നതും ദുഃഖിപ്പിക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായ കൊറോണ വൈറസ് നമുക്ക് ചുറ്റും. ഇവിടെയാണ് ക്രിസ്മസിൻ്റെ സന്ദേശം യാഥാർത്ഥ്യമായി തീരുന്നത്. ഈ രക്ഷകനാണ് നമുക്ക് കൂട്ട്, ഈ രക്ഷകനാണ് നമുക്ക് കൂടെയുള്ളത്. ദൈവത്തിൻ്റെ മനുഷ്യമുഖമാണ് യേശു എന്ന് പറയും. അത് ശരിയാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ മനുഷ്യനായി അവതരിച്ച യേശുവാണ് ദൈവം. ഈ യേശുവാണ് രക്ഷകൻ, യേശുവാണ് കർത്താവ്. ആർക്കൊക്കെ ഈ സത്യം അംഗീകരിക്കാൻ കഴിയുന്നുണ്ടോ, അവർക്കെല്ലാം ക്രിസ്തു കൊടുക്കുന്ന ശാന്തി, ഹൃദയത്തിൻ്റെ സമാധാനം വളരെ വലുതാണ്. അങ്ങനെ ഒരു രക്ഷിത ഗണത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ നമുക്ക് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ അനുഭവമാകും. അപ്പോൾ നമുക്ക് പാട്ടുപാടാൻ തോന്നും, നൃത്തം ചെയ്യാൻ തോന്നും, ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ തോന്നും. എല്ലാവർക്കുമുള്ള രക്ഷ മനുഷ്യന് മാത്രമല്ല ഈ തിരുജനനത്തിൻ്റെ അനുഭവം, സർവ സൃഷ്ടിക്കുമെന്നാണ് വേദവിസം പറയുന്നത്. ദൈവത്തിൻ്റെ എൻ്റയർ ക്രിയേഷൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നൊരു സമയമാണ് ക്രിസ്മസ്. അതുകൊണ്ട് ദൈവികമായ രക്ഷാപദ്ധതിയിൽ ദൈവം ക്രിസ്തുയേശുവിലൂടെ നമ്മെ എല്ലാവരും പങ്കുചേർക്കുമ്പോൾ നമുക്കിത് ലോകത്തോട് പറയാം, നിനക്കിതാ ഒരു രക്ഷകൻ. ആരൊക്കെയാണ് പാപഭാരത്തിൽ കീഴ്പ്പെട്ട് തലകുനിച്ചിരിക്കുന്നോ അവർക്കെല്ലാവർക്കും പാപത്തിൽ നിന്നൊരു വിടുതൽ തരുന്ന രക്ഷകനാണ് യേശു. ഇത് മാത്രമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. പല പല കാര്യങ്ങൾ നാം ക്രിസ്മസിനെ കുറിച്ച് പറയാറുണ്ടെങ്കിലും അങ്ങനെ ആവും. ഇന്ന് ക്രിസ്മസിൻ്റെ സന്ദേശം ക്രിസ്മസ് ഫാദറിലേക്കും ഡെക്കറേഷനിലേക്കുമൊക്കെ മാറി തെന്നി മാറി വഴി പോകാറുണ്ട്. എന്നാൽ ക്രിസ്തു മാത്രമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന എല്ലാവർക്കും ജാതി മത ഭേദമന്യേ, ലിംഗവ്യത്യാസമന്യേ, എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഈ ദൈവിക അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് എല്ലാവരോടും യേശു എന്ന രക്ഷകനെക്കുറിച്ച് പറയാം. ആരും ക്രിസ്ത്യാനിയാക്കുക എന്നുള്ളതിലല്ല, ക്രിസ്തു സന്ദേശം പങ്കിടുക എന്നുള്ളതാണ് ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. അത് ലോഭമെന്നെ വിതറി എല്ലാവരോടും ഈ കർത്താവിനെ പങ്കിടുവാൻ നമുക്ക് കഴിയുമ്പോൾ ക്രിസ്മസിൻ്റെ അർത്ഥം എന്താകുന്നതെന്ന് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയും. നമുക്കും അതിൽ ഉറയ്ക്കാനായിട്ട് കഴിയും. വിഭജിക്കപ്പെട്ട ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സമാധാനം, തകർക്കപ്പെടുന്ന ഈ ചുറ്റുപാടുകളിൽ ക്രിസ്തു തരുന്ന സാമീപ്യം, അതെത്ര വലുതാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച് കർത്താവിൽ ആനന്ദിപ്പാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് എല്ലാവർക്കും ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നിർത്തലാക്കുവാൻ, വിഭാഗീയത മാറ്റിക്കളവാൻ, ഐക്യം ഊട്ടിയുറപ്പിക്കുവാൻ, സ്നേഹത്തിൽ വളരുവാൻ ക്രിസ്മസ് നമ്മളെ ആഹ്വാനം ചെയ്യാറുണ്ട്. ആ കൃപയിൽ മുതിർന്നു വരുമ്പോഴാണ് നമുക്ക് കർത്താവിനെ ഏറെ നന്നായി അടുത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് കൂടെയുള്ള ഒരു സ്നേഹിതനെ പോലെ ഈ യേശുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സന്താപത്തിൻ്റെ മധ്യത്തിൽ, രോഗത്തിൻ്റെ മധ്യത്തിൽ, വേർപാടിൻ്റെ മധ്യത്തിൽ, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കാലത്തിൽ, പല ആളുകൾ നമ്മളെക്കുറിച്ച് ദൂഷണം പറയുന്ന കാലത്തിലൊക്കെ യേശു നമുക്ക് സമീപസ്ഥനാണ്. ദൈവം നമ്മോടുകൂടെ. ക്രിസ്മസ് തരുന്ന ഏറ്റവും വലിയ സന്തോഷം, സന്ദേശം, യേശു നമ്മോടുകൂടെ. ഈ രക്ഷകനായി പിറന്ന യേശുവിനെ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും നമുക്ക് പരിശ്രമിക്കാം. വലിയവനായ ദൈവം, അതിന് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും, നമ്മെ എല്ലാവരെയും ദൈവം തുണയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ സമാധാനം ഞാൻ ആശീർവദിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ബലങ്കര മാർത്തോമാ സുറിയാനി സഭ, തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനാധിപൻ അഭിഹന്യ ജോസഫ് മാർ ബർണബാസ് തിരുമേനിയുടെ ക്രിസ്മസ് ചിന്തകളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ടുള്ള നേരിൻ നക്ഷത്രം അഭിഹന്യ ജോസഫ് മാർ ബർണബാസിന്റെ ക്രിസ്മസ് ചിന്തകൾ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുന്നു.